ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ റെന്നി സ്റ്റീമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ഇടുക്കിയിലെ, അതായത് മൂന്നാറിനടുത്തുള്ള ആനയിറങ്ങൽ ഡാമിലാണ്. അപ്പോൾ നമ്മുടെ വൈഫ് ഹൗസിൽ നിന്ന് കുറച്ച് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പൂപ്പാറയിൽ നിന്നൊക്കെ ഈസി ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരെ ആനയിറങ്ങൽ ഡാമിലേക്ക് വരുന്ന വഴി ഹോട്ടൽ ശരത് ഇന്നിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാ. നല്ല റാബിറ്റ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, മുയലിറച്ചി. കുഴപ്പമില്ലായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ആനയിറങ്ങൽ ഡാമിലേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ ആനയിറങ്ങൽ ഡാമിൻ്റെ ഭംഗി. ഒരു ഡാമിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഉണ്ടല്ലേ, നമ്മുടെ ചുരത്തിൻ്റെ മേലിരുന്നിട്ട് തന്നെ എടുക്കണം. ഡാമിൻ്റെ പരിസരത്തായിട്ട് നമുക്കൊരു ആനേനെ കാണാൻ പറ്റും. മാക്സിമം ഞാൻ സൂം ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് അറിയാം. നമ്മുടെ ഒരു റൗണ്ട് കാണിച്ചു തരാം. ആ റൗണ്ടിൽ ആന വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഈ ഒരു ദൃശ്യം. ചുറ്റും നല്ല തേയിലക്കാടുകൾ, ഒരു വശം മൊത്തം മല, അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മുടെ ക്യാമറ മാറ്റി സോണി സെറ്റ് വ്യൂ ആയത് കാരണം നമുക്ക് നല്ല സൂമെല്ലാം കിട്ടുന്നുണ്ട്. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഞങ്ങളിവിടെ നിന്ന് നേരെ തിരിക്കുകയായി. ആനയിറങ്ങൽ ഡാമിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതവിടെ ഒരു ബോർഡൊക്കെ കാണാം ലെഫ്റ്റ് സൈഡ്. ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് തിരിച്ച് പൂപ്പാറ റൂട്ടിൽ വരുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ റൈറ്റ് സൈഡായിട്ട് കാണാവുന്നതാണ്. പണ്ടൊരു തവണ നമ്മൾ വന്നു, പക്ഷെ അന്ന് ഇതുപോലെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് എലിഫൻറ്റ് അബൗട്ട് ടോക്കിംഗ് സെൻറ്റർ ആനയിറങ്ങൽ. അപ്പോൾ റോഡൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ പണ്ടത്തേനേക്കാളും. പണ്ട് ഈ ഒരു ഭാഗം മുതൽ ആനയിറങ്ങൽ വരെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 കിലോമീറ്റർ അല്ലെ 1.5 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ. പക്ഷേ അത് ഭയങ്കര ഗട്ടറൊക്കെ ആയിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ വിദേശ സഞ്ചാരികളും ആളുകളെല്ലാം വരുന്ന കാരണം തോന്നുന്നു നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഏതായാലും ഗിറ്റാറിങ് എനിക്ക് തോന്നുന്നു കുറച്ചായിട്ടേ ഉള്ളൂ ചെയ്തിട്ടെന്ന് തോന്നുന്നു. ഈ ലെഫ്റ്റ് സൈഡെല്ലാം കൂടുതൽ തമിഴ് ഫാമിലീസൊക്കെയാണ് താമസിക്കുന്നത്. ഇവിടെ എപ്പോഴും തന്നെ ആന ഇറങ്ങുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്നൊരു സ്ഥലമായത് കാരണമാണ് ഈ ഡാമും പരിസരമൊക്കെ ആനയിറങ്ങൽ ഡാം എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ആനയിറങ്ങൽ ഡാമിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്, പിന്നെ പുറകുവശത്ത് നോക്കിയാൽ കാണാൻ പറ്റും നമുക്കൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അപ്പോൾ ഏതായാലും കൊള്ളാം, നല്ലൊരു ആംബിയൻസ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഉച്ച നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ, നീനു, ജോപ്പു, പിന്നെ അമ്മ, ഞങ്ങൾ 4 ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട്. അപ്പോൾ ഒരു വണ്ടിക്ക് ഒരു അഡൾട്ടിന് 30 രൂപ, പിന്നെ വണ്ടിക്ക് 60 രൂപ, അതാണ് പാർക്കിംഗ് ഫീസും പ്ലസ് നമ്മുടെ എൻട്രി ചാർജസും വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിന് ഇവിടെ 1100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് ബോട്ട് ഉണ്ട്. അതല്ലാതെ അത് 15 മിനിറ്റ് നേരത്തേക്ക്. പിന്നെ കൊട്ടവഞ്ചി ഉണ്ട് 1.5 മണിക്കൂർ നേരത്തേക്ക്. അങ്ങനെ 2 ടൈപ്പ് ബോട്ടിംഗ് ആണ് ഇവിടെ അവൈലബിൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതാ നല്ലത് നോക്കിയിട്ട് അതൊന്ന് പരീക്ഷിക്കാം. ഇവിടെ കുറച്ച് സ്പൈസസിൻ്റെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഹൈ റേഞ്ച് സ്പൈസസ് ഉണ്ട്, പിന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർക്കാണ് കയറാവുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ. ഓക്കെ. ആ, അപ്പോൾ നമ്മുടെ സ്പീഡ് ബോട്ട് അവിടെ ഇരിപ്പുണ്ട്. നല്ല കാറ്റ് കിട്ടോ, കാരണം ക്യാമറ തന്നെ പിടിക്കാൻ പറ്റുന്നില്ല.
ആ ഒരു തരത്തില് നല്ല സ്പീഡുണ്ട്, സൂപ്പർ ജേണി, അടിപൊളി. അടിപൊളി ഒരു യാത്ര, അടിപൊളിയായിരുന്നു. വിശ്രമിക്കാനൊക്കെ ചെറിയൊരു സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടാ. ഇവിടെ ഒരു വലിയ മരത്തിൻ്റെ കുറ്റിയുണ്ട്, പിന്നെ ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വേറെ കുറേ എക്സ്ട്രാ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഈ സംഭവമാണ് നമ്മുടെ ഡാം. 1960 സ്ഥാപിതമായ ഡാമാണിത്. ഒരു സ്റ്റൈലന്നെ ഒരു മരക്കുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും ഒരു ഒറ്റ മരത്തിൻ്റെ വെയിലും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെയിലായത് കാരണം ഇങ്ങനെ ഒരു കറച്ച് കറുത്തതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആ ഇപ്പോൾ ഓക്കെ. വന്ന് കഴിയുമ്പോൾ സ്പൈസസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്, നല്ല വൈറ്റ് ചോക്ലേറ്റ്, ബ്രൗൺ ചോക്ലേറ്റ് കാര്യങ്ങൾ, പിന്നെ നല്ല തേന്, ഏലക്കായ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം വരുന്നവർ ഇവിടെയും കൂടി വിസിറ്റ് ചെയ്യുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ
ഗൈസ് നമ്മൾ ഡാമിലേക്കുള്ള വഴിയിലാണ് പോകുന്നത്. സ്വകാര്യ നിരത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് നേരെ ആനയിറങ്ങൽ ഡാം, നമ്മൾ നേരത്തെ കണ്ടത് ആനയിറങ്ങൽ ഡാമിന്റെ ബോട്ടിംഗ് സെക്ഷനിലേക്കാണ് പോയത്. പക്ഷെ അതല്ലാണ്ട് ഡാം തന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഡാമിന്റെ അടുത്തേക്കാണ് നമ്മളിപ്പം പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് 1960 സ്ഥാപിതമായ ഡാമാണിത്. ഇത് മണ്ണുകൊണ്ട് ഒക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഡാം. നമ്മുടെ വയനാട് ഒരു ബാണാസുര സാഗർ ഡാം ഉണ്ട്, എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ ഇതാണെന്ന് തോന്നുന്നു കേരളത്തിലെ രണ്ടാമത്തെ മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാം. അതിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗിയാണ്. ജോപ്പും കൊണ്ടു പോവാം. ആനയിറങ്ങൽ ഡാം എന്ന് പറയുന്നത് പന്നിയാർ ജലവൈദ്യുത പദ്ധതിയാണ്. ഇപ്പോൾ ഓരോ ഡാമിനോടും ചേർന്നിട്ടുള്ള ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാവില്ലേ, അതിലൊന്നാണ് ഈ ആനയിറങ്ങൽ ഡാം. അവിടെ ഒരു ബോട്ട് ഉണ്ടോ? ആ അത് കുഞ്ഞു ബോട്ടാ. കൊണ്ടു വാ. ആളില്ല വാ. ഞങ്ങളിപ്പോൾ ഓരോരോ ഡാമുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഞങ്ങൾ കണ്ടിരുന്നു ഇടുക്കി ഡാം കണ്ടിരുന്നു, പീച്ചി ഡാം കണ്ടിരുന്നു, ഭൂതത്താൻ അണക്കെട്ട്. ഇതെനിക്ക് തോന്നുന്നു ഇപ്പോൾ നാലാമത്തെ നിന്നു ആനയിറങ്ങൽ ഡാം. ഇതേതായാലും കൊള്ളാട്ടോ. നല്ല ഒരു റൂട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആനകൾ ഒരുപാട് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇതിനെ ആനയിറങ്ങൽ ഡാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡാമിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ആനയിറങ്ങൽ ഡാം എന്ന് പറയുന്നത്. ഡാമിൻ്റെ ഒരു വശം ഇങ്ങനെയാണ് കേട്ടോ, മൊത്തം കല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ചുറ്റുപാട് മൊത്തം നമ്മുടെ തേയിലത്തോട്ടങ്ങൾ, അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. മറ്റൊരു പരിസരം നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഡാമിൻ്റെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ബോട്ടിംഗ്, നമ്മൾ ബോട്ടിംഗ് പോയ സ്ഥലം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടില്ലേ? പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ. മൊത്തം സഹ്യപർവ്വത നിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ. പ്രൊജക്റ്റിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആനയിറങ്ങൽ ഡാം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചേച്ചിമാർ ഇപ്പോൾ തേയില നുള്ളുന്നൊക്കെ കാണാം ഈ ഒരു നേരത്ത്. ഏതായാലും കൊള്ളട്ടെ, നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡാമും സ്ഥലങ്ങളും. ആ അതന്നെ അതന്നെ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. അപ്പൊ നമ്മുടെ ആനയിറങ്ങൽ ഡാം വിസിറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എടാ ജോപ്പ് ഒരു മിനിറ്റ് അത്തൊന്ന് പറയട്ടെ, എൻ്റെ നമുക്ക് പോവാ ഒരു മിനിറ്റ്. ഹായ് ഗൈസ്. അപ്പം നമ്മുടെ ആനയിറങ്ങൽ ഡാം വിസിറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ചുറ്റും കാണുന്ന ഡാം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരുന്നു. നമ്മുടെ ബോട്ടിംഗ് കഴിഞ്ഞു, ചിൽഡ്രൻസ് പാർക്ക് ഇല്ലാത്ത കാരണം അത് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു എന്താ പറയുക, സ്പൈസസ് ഗാർഡൻ പോലുള്ള ഒരു പാർക്കും വിസിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.